ശ്രീ ജേക്ക് സി തോമസ് ഈ കാര്യത്തിൽ കെ സുരേന്ദ്രനെയും ബി ജെ പിയെയും കണക്ട് ചെയ്യാൻ എന്താണ് തെളിവ് എന്ന് ഇപ്പോഴും അന്വേഷിക്കുകയാണ്. അവിടെയാണ് ശബ്ദരേഖ ഞാൻ ഉന്നയിച്ചത് എന്ന് പറയുന്നു. അല്ല, അത് അദ്ദേഹത്തിന് മാത്രമേ ഈ നാട്ടിൽ മനസ്സിലാകത്തതായിട്ടുള്ളൂ. അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ബി ജെ പിയുടെ പ്രതിനിധിക്ക് മാത്രം. നമ്മളുടെ മുമ്പിൽ എത്രയോ തെളിവുകൾ പോലീസിൻ്റെതായി വന്നിട്ടുള്ള ആ പോലീസിൻ്റെ ഇതിവൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ എത്രയെണ്ണം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി? ഇപ്പോൾ ഇവർ തള്ളി പറയുന്ന ആർ എസ് എസ് പോലും വേണ്ട എന്ന് വെക്കുന്ന വിഴുപ്പ് ഭാണ്ഡമായിട്ടുള്ള ഈ കേസിലെ വാദി എന്നിവർ വിളിക്കുന്ന മനുഷ്യന് ഇദ്ദേഹത്തിൻ്റെ പണം പിടിക്കുന്നു. ഈ പണം പിടിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ആരെയാണ് വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളെ മാമനെ അമ്മാവനെ ഒന്നുമല്ല വിളിക്കുന്നത്. വിളിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെയാണ്. നമ്മുടെ മുമ്പിലുണ്ട് 22 ഫോൺ കോളുകളാണ്. ആരെ എന്തടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്? കള്ളപ്പണം പിടിച്ചാൽ ആ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആദ്യം വിളിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ താഴേക്കുള്ളവരെയാണ്. ഇത് തെളിവല്ലേ? ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ സംസ്ഥാന അധ്യക്ഷന്റെ മകന്റെ പേരിലേക്ക് വരെയുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്? അതിനെ തുടർന്ന് ചോദ്യം ചെയ്യപ്പെട്ട ബി ജെ പി നേതാക്കളാണ്. അല്ല, റൂമെടുത്ത് കൊടുത്തത് ആരാണ്? തൃശ്ശൂരെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അല്ലേ? അങ്ങനെയല്ലേ തൃശ്ശൂരെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്? അതിനെ തുടർന്നല്ലേ ആലപ്പുഴ ജില്ലാ ട്രഷറർ, സംസ്ഥാന സംഘടനാ ചുമതലയുള്ള ആൾ, അതിനെ തുടർന്ന് സംസ്ഥാന ഓഫീസിലെ സെക്രട്ടറി, ഇവരാണ് പുറത്ത് വന്ന് പറയുന്നത്. എന്താ നിങ്ങൾ ഇപ്പോഴും നടപടിയെടുത്ത് പുറത്താക്കിയിട്ടില്ലാത്ത ആലപ്പുഴ ജില്ലാ ട്രഷറർ വന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്? സി പി എമ്മിന്റെ ആഫീസിൽ ചോദിക്കാനല്ല പറയുന്നത്. കൂടുതൽ അറിയണമെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ച് ചോദിക്കണം. പറയുന്നത് ആരാ? നിങ്ങളുടെ ജില്ലാ ട്രഷറാണ് പറയുന്നത്. ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ നിങ്ങൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ പുറത്താക്കിയാൽ എന്താ പറഞ്ഞത്? ആ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ബി ജെ പിയിൽ കള്ളപ്പണവും പിടിച്ചു പറയും കുഴൽപ്പണവും ഇടപാടും നടത്തുന്നവരില്ലാത്ത ഒരു ബി ജെ പി ഭരണം. ആ അതിനുവേണ്ടി ഞാൻ വാദിക്കുന്നു എന്ന് പറഞ്ഞ ഇപ്പോഴും ബി ജെ പി പ്രവർത്തകനായ ഋഷി പൽപു എന്താ പറഞ്ഞത്? ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞ ദിവസം തൃശ്ശൂരിൽ കുഴൽപ്പണത്തിന്റെയും പിടിച്ചു പറയുടെയും കള്ളപ്പണത്തിന്റെയും കേസിൽ നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ തമ്മിൽ കുത്തി. ഏത് കേസിലാ? സി പി എം അല്ല കുത്തിയത്, കുഴൽപ്പണത്തിന്റെയും പിടിച്ചു പറയുടെയും കണക്ക് പറഞ്ഞപ്പോ നിങ്ങളുടെ രണ്ട് പ്രവർത്തകർ പരസ്പരം കുത്തി. മിണ്ടിയോ? ഇല്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? പിന്നെ മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ഈ സുൽത്താൻ ബത്തേരി സ്ഥാനാർത്ഥിയെ നിർത്താൻ 10 ലക്ഷം കൊടുക്കുന്നു. എന്താ പറഞ്ഞത്? എനിക്ക് ഇടനിലക്കാരിയില്ല, ഫോൺ സംഭാഷണം ഇല്ല, വാട്സപ്പ് മെസ്സേജ് ഇല്ല, എല്ലാ തെളിവുകളും പറഞ്ഞു, മിണ്ടാനില്ല, നാവ് ചലിച്ചിട്ടില്ല. അതോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയെ ഒഴിവാക്കാൻ 2.5 ലക്ഷം കൊടുക്കുന്നു. നമ്മൾ കേൾക്കണേ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാളെ നിർത്താൻ 10 ലക്ഷം, ഒരാളെ ഒഴിവാക്കാൻ 2.5 ലക്ഷം, 2.5 ലക്ഷം രൂപയും അതേപോലെ തന്നെ ഫോണും കൊടുത്തു എന്ന് പറയുന്നത് അത് സ്വീകരിച്ചയാളാണ് പറയുന്നത്. അപ്പൊ എന്നിട്ടിപ്പോ അദ്ദേഹം പറയാണ് സി കെ ജാണ് സമ്മതിച്ചു എന്ന്. ഏത് 10 ലക്ഷം കൈക്കൂലി കൊടുത്ത് അത് വാങ്ങിയാണ് പുറത്തു വന്ന് സമ്മതിക്കണം പോലും ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ. എന്ത് ലോകമാണ്! ഒറ്റ കാര്യമേ ബഹുമാനീയനായ ബി ജെ പി പ്രതിനിധികൾ എനിക്ക് പറയാനുള്ളൂ, ഈ 2.5 ലക്ഷം രൂപയ്ക്ക് ഒരാളെ ഒഴിവാക്കാനും 10 ലക്ഷം രൂപയ്ക്ക് ഒരു 10 കോടിയോ 1 കോടിയോ മറ്റോ ചോദിച്ചെന്ന പറയുന്നത് അതാണ് 10 ലക്ഷമാക്കി കുറച്ചത്. ഇദ്ദേഹം ഒന്നാം തരം ലേലം വിളികാരനാണ്. അങ്ങേക്ക് നമ്മുടെ മനുഷ്യ സമൂഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ത്യ ആഗോള ടെൻഡർ വിളിക്കും. കോവിഡ് വാക്സിനേഷന് വേണ്ടി ആഗോള ടെൻഡർ വിളിക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഒരു 10 ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ അയക്കണം. 10 കോടിയൊക്കെ 10 ലക്ഷമാക്കി ചുരുക്കുന്ന ആളല്ലേ രാജ്യത്തിന് ഗുണം കിട്ടുന്ന ഒരു ലേലം വിളികാരനായി അദ്ദേഹത്തെ പറഞ്ഞയക്കണം. അതാണ് നാടിനോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങ് ചെയ്യേണ്ടത് എന്നാണ് എല്ലാ വിനയത്തോടും കൂടെ എനിക്ക് അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ശരി, ഞാൻ അബിലിലേക്ക് പോകുന്നതിന് മുമ്പ് സുധീറിന് ഒരു 30 സെക്കൻഡ് പെട്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നേരത്തെ ഇപ്പോഴുമായി ജയിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിന് മറുപടി പറയാം. കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ജയിക്ക് ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ലേലം വിളിച്ച് സീറ്റ് വിറ്റത് ആരാണ്? ജയിക്ക് ദയവ് ചെയ്ത് ലാൽ ഇടപെടരുത്. 2014 വിഷയമല്ല വിഷയമാണോ പറഞ്ഞത്? എനിക്ക് പറയാനുള്ള അവസരം പറഞ്ഞോളൂ. 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം ലോക്സഭയിൽ ആരായിരുന്നു? നിങ്ങൾ വിദ്യാഭ്യാസ കച്ചവടക്കാരെന്ന് പറഞ്ഞ ഒരാളെ 1.8 കോടി രൂപ വാങ്ങി സീറ്റ് വിറ്റ പാർട്ടിയാണ് നിങ്ങൾ. അത് സി പി ഐയുടെ കമ്മീഷൻ കണ്ടെത്തിയില്ലേ? ലോകായുക്ത കണ്ടെത്തിയില്ലേ? നിങ്ങളുടെ മുന്നണിയിലെ 3 നേതാക്കന്മാർ നിങ്ങൾ തരം തെളിയില്ലേ? സി ദിവകാരൻ രാമചന്ദ്രൻ നായരുന്ന നിങ്ങൾ തരം തെളിയില്ലേ? മറുപടി പറഞ്ഞോ. താങ്കൾക്ക് ഇത് ഉന്നയിക്കാം, പക്ഷെ ജയിക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി താങ്കൾ പറഞ്ഞോ? ഇല്ലല്ലോ.
ഈ 10 കോടി 10 ലക്ഷം ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം എന്തിനാണ് കൊടുക്കാമെന്ന് പറയുന്നത് 2 ലക്ഷവും ഫോണും കൊടുക്കാമെന്ന് പറയുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നിയമ ചട്ടലംഘനമല്ലേ ഇതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ലാൽ ഇവിടെ ഇതൊക്കെ കോടതിയാണ് പറഞ്ഞത് കേസ് എടുക്കാൻ അല്ല ജയിക്കേ ഇതൊക്കെ ജയിക്ക് പറയുന്ന സമയത്ത് ജാനുവിന് ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത് സുരേന്ദ്രനാണ് പറഞ്ഞത് അല്ല സുരേന്ദ്രനാണ് പറഞ്ഞത് സർ ഞാൻ പറയട്ടെ ഞാനല്ല പറഞ്ഞത് നിങ്ങളുടെ നേതാവിന്റെ സഹോദരനെ ഡിഎംബിയുടെ പക്കൽ നിന്നും 25 കോടി നിങ്ങൾ കള്ളപ്പണം വാങ്ങിയത് എന്നിന്റെ അടിസ്ഥാനത്തിൽ കാശ് കൊടുത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്